ദീപകാഴ്ചകളിൽ നിന്ന് ഇനി രുചി വൈവിധ്യങ്ങളിലേക്കാണ്. അട്ടപ്പാടിക്കാരുടെ വനസുന്ദരി ചിക്കൻ മുതൽ തിരുവനന്തപുരത്തുകാരുടെ ബോളി വരെ, തലശ്ശേരി ബിരിയാണി മുതൽ ആലപ്പുഴയിലെ കരിമീൻ പൊള്ളിച്ചത് വരെ, കേരളീയം വേദികളിൽ ഭക്ഷണപ്രിയരെ കാത്തിരിക്കുന്നത് വൻ വൈവിധ്യമാണ്. കേരളീയം ഭക്ഷ്യമേളയുടെ റിപ്പോർട്ട് കാണാം. കേരളീയം തുടങ്ങിയതോടെ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ഭക്ഷ്യമേളയാണ്. ബ്രാൻഡഡ് വിഭവങ്ങൾ മുതൽ തട്ടുകട വിഭവങ്ങൾ വരെ, പുത്തരിക്കണ്ടത്തും കനകക്കുന്നിലും എല്ലാം ആകെ ഫുഡടി ബഹളം. ഇത് കനകക്കുന്നിലെ പ്രധാന വേദിയാണ്. ചേച്ചി, ആലപ്പുഴക്കാരുടെ സ്റ്റോൾ എന്തൊക്കെയുണ്ട്? ഇടിയപ്പം ഉണ്ട്, കുരുമുളക് വരട്ട ചിക്കൻ, മീൻകറി പറ്റിച്ചത്, അയില വറുത്തത്, ചിക്കൻ 65, ചേമ്പ് പുഴുങ്ങിയത്, പച്ചക്ക പുഴുങ്ങിയത്, കൂന്തൾ റോസ്റ്റ്, കക്ക. നമ്മൾ സ്ഥിരം കാണുന്ന ഐറ്റംസ് മാത്രമല്ല, കേരളത്തിലെ തനത് രുചികളെ ബ്രാൻഡഡ് വിഭവങ്ങൾ എന്ന പേരിൽ അവതരിപ്പിക്കുന്നുമുണ്ട് കേരളീയത്തിൽ. അങ്ങനെ ഒരു ഐറ്റമാണ് ദാ വനസുന്ദരി ചിക്കൻ. അട്ടപ്പാടിക്കാരുടെ ഐറ്റമാണ്. ഈ പച്ച കുരുമുളകും കാന്താരി മുളകും ഒക്കെ ഇട്ടുള്ള പ്രിപ്പറേഷനാണ്. കാന്താരി, കുരുമുളക്, പച്ച ഉണക്ക കുരുമുളക്, കോഴിജീരകം, പുതിന എല്ലാം കൂടെ നമ്മൾ മസാലയാക്കാം. മസാല ആക്കിയിട്ട് നമ്മൾ ഈ ബോയിൽ ചെയ്ത ചിക്കൻ എടുത്തിട്ട് മസാലയിൽ ഇട്ട് വെക്കുക. ഒരു മണിക്കൂർ നേരം മസാലയിൽ അത് കുതിർന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. വനസുന്ദരി ചിക്കൻ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഡിഫറെന്റ് എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടസ്ഥലം? പത്തിരിയും ചിക്കൻ ചുക്കൻ. ഇവിടെ മൊത്തം പായസത്തിന്റെ വെറൈറ്റി ആണോ നിങ്ങൾ എവിടുന്ന? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്, തൃശ്ശൂർ കുറുക്കഞ്ചേരി. ഇപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ട് മൂന്ന് ടൈപ്പാണ് നമ്മൾ ചെയ്തേക്കണം. ഒന്ന് ഉണ്ണിപ്പിണ്ടി കരിക്ക് പായസം, പഞ്ചരക്ന പായസം, എന്ന് വെച്ചാൽ അഞ്ച് പച്ചക്കറി വെച്ചിട്ട് ചെയ്യണ പായസമാണ്. ബീഫ് റോസ്റ്റ് ഉണ്ട്, പഴംപൊരി ഉണ്ട്, അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം. നല്ല സെയിലുണ്ട്, നന്നായിട്ട് ആളുകൾ ഇടിച്ചു വരുന്നു. പഞ്ചാരപ്പാറ്റ. ഈ പഞ്ചാരപ്പാറ്റ എന്ന് വെച്ചാൽ ഈ ട്രഡീഷണൽ ഫുഡാണ്, ഞങ്ങളുടെ തലശ്ശേരിയുടെ മാത്രം ഫുഡാണ്. ഇത് ചെറുപഴവും പഞ്ചസാരയും ഞമ്പിയിട്ടാണ് കഴിക്കേണ്ടത്. ഇതൊക്കെ വെറും സാമ്പിൾ മാത്രം. ഇങ്ങനെ എട്ടിലധികം വേദികളിലായിട്ടാണ് കേരളത്തോടനുബന്ധിച്ച ഭക്ഷ്യമേള നടക്കുന്നത്. ഏറെ വെറൈറ്റീസ് ഇനിയും ബാക്കിയുണ്ട്, 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ഭക്ഷ്യമേള മിസ് ചെയ്യണ്ട.